ഇന്നാണല്ലേ നാരായണൻകുട്ടിയുടെ മുഖത്ത് കാണാനുണ്ട് അതിന്റെ ഒരു സന്തോഷം. മുഹൂർത്തമൊക്കെ നോക്കിയോ? നല്ല ദിവസമാണെന്ന് പറഞ്ഞു പണിക്കരെ. മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണോട്ടോ കല്യാണമേ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടല്ലേ കുട്ടി ഇങ്ങനെ നല്ലൊരു കാര്യം ഒത്തു വന്നത്. അമ്മ ഒരുങ്ങി കഴിഞ്ഞല്ലോ. ആ കുട്ടി ഇന്നത്തെ ദിവസം ഈ കുപ്പായം ഇട്ടോട്ടെ. ആ ഇന്നലെ രാത്രി നീ ഉറങ്ങില്ല അല്ലേടി? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കണ്ടു. ഓരോന്നാലോചിച്ച് ഉറക്കം വന്നില്ല അമ്മേ. സന്തോഷം വന്നാലും ഉറക്കം വരില്ലായിരിക്കും അല്ലേ? ഈശ്വര, തല നല്ലോണം തോർത്തില്ലാന്ന് തോന്നുന്നു. തോർത്തിയമ്മേ എവിടെ? വെള്ളം ദാ ഇട്ടിട്ട് വീണു. എപ്പോ എന്റെ കുട്ടി ഒറ്റയ്ക്ക് കുളിക്കാൻ പോക്ക് തുടങ്ങിയോ അന്ന് തൊട്ട് ഇങ്ങനെയാ. നാരായണ, അടുക്കളയിൽ ദോശ ഇട്ട് വെച്ചിട്ടുണ്ട്, വേഗം കഴിച്ചിട്ട് പുറപ്പെടാൻ നോക്ക്. ഞാൻ ഒരുങ്ങട്ടെ. ഇതിട്ടോളൂ. അമ്മൂമ്മേ, മുത്തശ്ശിക്ക് വയ്യാതല്ലേ പാവം, ഇവിടെ നിന്നോട്ടെ. അല്ലെങ്കിലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് നടക്കാൻ വയ്യ നാരാടാ പറഞ്ഞത്? എന്റെ അപ്പ നിങ്ങൾ നടന്നെത്തോ? സാക്ഷാൽ മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് കയറുന്ന ദിവസമായിരുന്നു. ഇതിലും നല്ലൊരു തുതിന ഇനി ഉണ്ടാവാനുണ്ടോ? അറിഞ്ഞില്ലേ കുഞ്ഞിരാമ വിശേഷങ്ങളൊക്കെ? പിന്നെ അറിയാതെ നല്ല കാര്യങ്ങൾ അറിയണതും കേൾക്കണതും ഒരു സന്തോഷം തന്നെയാണ്. എല്ലാരും പറയുന്നുണ്ട് നല്ല സ്ഥലത്താ കുട്ടിയെന്ന് പെട്ടിരിക്കണേന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാരായണൻ കുട്ടിയുടെ ശുക്രദശയെന്ന് കൂട്ടിക്കോളൂ. രാത്രി കുട്ടിയെ തോണി കടത്തി വിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ കുഞ്ഞിരാമ. അതിപ്പോ വയ്യാത്തവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയില്ലാണ്ടിരിക്കോ? അമ്മൂമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ? വാൽക്ക